ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ونشهد ان لا اله الا الله وحده لا شريك له خصنا بخير كتاب انزل واكرمنا بخير نبي ارسل وجعلنا خير امه اخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد ان سيدنا واسوتنا وحبيبنا وقائدنا محمدا عبده ورسوله ادى الامانه وبلغ الرساله ونصح الامه وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيء عنها إلا هالك اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين انك حميد مجيد عباد الله وإماء الله اوصيكم وإياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قال موسى لقومه استعينوا بالله واصبروا ان الارض لله يورثها من يشاء من عباده والعاقبه للمتقين قالوا اوذينا من قبل ان تاتينا ومن بعد ما جئتنا قال عسى ربكم ان يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون صدق الله صدق الله مولانا العلي العظيم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സർവ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വതാലയോട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പടച്ചെമ്പുരാനവൻ്റെ സച്ചരിതരും സ്വാലിഹുകളുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ വിശ്വാസ സമൂഹത്തിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഘട്ടത്തിൽ അവർക്കുമേൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ മഴയായി പൊഴിയുന്ന കുറേ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി പ്രതിപാദിക്കപ്പെടുന്ന പല സംഭവങ്ങളും ഒരേ പ്രമേയമാണെങ്കിൽ കൂടി വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത ശൈലികളിൽ എന്തിനാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ അത് വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഖുർആനിൻ്റെ വിമർശകരായ ചില ആളുകൾ ഖുർആനിനെ കുറിച്ച് പറയാറുള്ള ഒരു വിമർശനം, ഖുർആനിൽ കുറേ ആവർത്തനമുണ്ട്, കുറേ ആവർത്തനം. സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞു, സൂറത്തുൽ ആറാഫിൽ പറയും, സൂറത്തുൽ ആറാഫിൽ പറഞ്ഞത് വീണ്ടും സൂറത്ത് ഹൂദിൽ പറയും, പിന്നെ സൂറത്ത് ഹിജറിൽ പറയും. ഇങ്ങനെ ഖുർആനിൽ ആവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ വിമർശനം ഖുർആനിൻ ഒരു എഡിറ്റർ ഇല്ലാതെ പോയി എന്നുള്ളതാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുക മുഖേന ഈ ഉമ്മത്തിന് നൽകിയ വിശുദ്ധ ഖുർആനാകുന്ന ഈ സമ്മാനത്തിന്റെ
ഏറ്റവും വലിയ ഉദ്ദേശ്യം എന്തായിരുന്നു? അത് സ്ഥൈര്യം നൽകുക, ദിനസഭ്യത്വമുക. താങ്കൾക്ക് സ്ഥൈര്യം നൽകാൻ വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. ഖുർആനിൽ ഫറഖ്നാ ഉലി തഖ്റാഹു അലന്നാസി അലാ മുക്സ്. എന്തിനാണ് പ്രവാചകരെ പല ഘട്ടങ്ങളിലായി ഖുർആൻ കുറച്ച് 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 ഖണ്ഡശ താങ്കൾക്കിത് നാം അവതരിപ്പിച്ചിരുന്നത്? ഇത് താങ്കളുടെ ഹൃദയത്തിന് സാന്നിധ്യമുണ്ടാകുന്നതിന് വേണ്ടിയും ജനങ്ങൾക്ക് ഇത് അതിന്റെ പശ്ചാത്തലങ്ങളിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മുടെ സമുദായത്തോട് ഉത്ബോധിപ്പിക്കാറുണ്ട്. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ള ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും ഒക്കെ നമ്മൾ ഓതുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രചോദനവും, നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളിലും ആപൽഘട്ടങ്ങളിലൊക്കെ പെടുമ്പോൾ ഒരു തുറവിയും പുറത്തേക്ക് കിടക്കാനുള്ള ഒരു മഹ്റജും അതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാതെയോ അതല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്താതെയോ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളത് മനുഷ്യസാധ്യമായ ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിന്റെ അവസാന വാക്ക് പറയുക മനുഷ്യന് അപ്രാപ്യമായ ഒരു സംഗതിയാണ്. പക്ഷേ അതിൽ തന്നെയും മുഹക്കം മുത്തശാബിഹുമായ അള്ളാഹു കൃത്യമായി പറഞ്ഞ സംഗതികൾ അള്ളാഹു അവന്റെ യുക്തിക്കും അവന്റെ വർണ്ണനക്കും അതിന്റെ വിശദീകരണം പൂർണ്ണമായി അവന്റെ പക്കലും മാത്രം കാത്ത് സൂക്ഷിച്ച രണ്ടിനം വിശുദ്ധ ഖുർആനിന്റെ പ്രസ്താവ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇതിലാദ്യം പറഞ്ഞ അള്ളാഹു തെളിച്ചു പറഞ്ഞ ചില സംഗതികളെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ നമുക്ക് മുമ്പിലുള്ള രണ്ട് വഴികൾ, ഒന്ന് ഖുർആനും മറ്റൊന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന നമ്മളുടെ നമസ്കാരവുമാണ്. നമ്മൾ പ്രതിസന്ധികളിൽ കൈമലർത്തുകയാണ് ചെയ്യുക, പ്രതിസന്ധികളിൽ നെടുവീർപ്പിടുകയാണ് ചെയ്യുക, പ്രതിസന്ധികളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുഖം തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആശ്വാസമഴയായി അതല്ലെങ്കിൽ വലിയ കുളിർമഴയായി വിശുദ്ധ ഖുർആനിലെ ഒരുപിടി ആയത്തുകൾ, നൂറുകണക്കിനായത്തുകൾ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നവർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലൊരായത്താണ്, രണ്ടായത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി വെച്ചത്. ബനൂ ഇസ്രായേൽ സമൂഹത്തോട് മൂസ അലൈഹിസ്സലാം സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. ഖാല മൂസ ലിഖൗമിഹി, മൂസ സ്വന്തം ഖൗമിനോട് പറഞ്ഞു. മൂസ ഖൗമിനോട് പറഞ്ഞു, ഖൗമും ഉമ്മത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദർശപരമായി പാകപ്പെടാത്ത ജനതക്കാണ് ഖൗമ എന്ന് പറയാം, ഒരു കൂട്ടം അതല്ലെങ്കിൽ സമുദായം. അതിൽ ആദർശത്തെ നെഞ്ചേറ്റി മുന്നോട്ട് പോകുന്നവരെയാണ് ഉമ്മത്ത് എന്ന് പറയാം. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് ഉണ്ടാകേണ്ടതുണ്ട്, ഖൗമ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാര്യം. പക്ഷെ ഖൗമിനോട് മൂസ അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? ഖാല മൂസ ലി ഖൗമിഹി, മൂസ അലൈഹിസ്സലാം സ്വന്തം ഖൗമിനോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാ, നിങ്ങൾ സഹായം തേടേണ്ട അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോട് സഹായം തേടുക, വസ്ബിറു, നിങ്ങൾ സബ്ര് കൈക്കൊള്ളുക, ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, ഭൂമി അള്ളാഹുവിന്റേതാണ്. ഭൂമി എന്ന് പറയുന്നത് മനുഷ്യരിട്ട കുറെ പേരുണ്ടാവും, ഏഷ്യ എന്നും യൂറോപ്പ് എന്നും ആഫ്രിക്ക എന്നും അന്റാർട്ടിക്ക എന്നും ഓസ്ട്രേലിയ എന്നും അമേരിക്ക എന്നും തെക്കേ അമേരിക്ക എന്നും വടക്കേ അമേരിക്ക എന്നും ഒക്കെ മനുഷ്യൻ ഈ ലോകത്ത് കരകൾക്ക് പേരിട്ടിട്ടുണ്ട്. ഏഴ് വലിയ ഭൂഖണ്ഡങ്ങളുണ്ടെന്ന് പറയാറ്. ആ ഭൂഖണ്ഡങ്ങളിൽ തന്നെയും ഓരോ രാജ്യങ്ങൾക്ക് ഓരോ പേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് മൊത്തത്തിൽ പറയുന്ന പേര് ഭൂമി, ഇന്നൽ അർലില്ല, ബാക്കിയുള്ളത് മനുഷ്യനിട്ട പേരാണ്. ഈ ഭൂമി അള്ളാന്റേതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, ഈ ഭൂമിയില് അധികാരവും ഓരോ ഘട്ടങ്ങളിൽ അവിടെയുള്ള ഭരണവും അവിടെയുള്ള അധികാരങ്ങളുടെ കൈകാര്യാധികാരവും ഒക്കെ അള്ളാഹു അവന്റെ അടിമകളിൽ ഇഷ്ടമുള്ളവർ ഇങ്ങനെ കൊടുക്കും. പക്ഷേ വൽ ആഖിബത്തുൽ മുത്തഖീൻ,
ഗുണകരമായ പര്യവസാനം മുത്തഖികൾക്ക് മാത്രമാണ്. വൽ ആഖിബത്തുലിൽ മുത്തഖി, ഈ വൽ ആഖിബത്തുലിൽ മുത്തഖി എന്നുള്ളത് എല്ലായിടത്തും നമ്മൾ എല്ലാ പ്രസംഗങ്ങളിലും കേൾക്കാറുണ്ട്, എല്ലാ പ്രഭാഷണങ്ങളുടെയും തുടക്കത്തിൽ പറയാറുണ്ട് വൽ ആഖിബത്തുലിൽ മുത്തഖി. ശരിക്കും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ വ്യത്യസ്ത അധികാര കൈകാര്യാധികാരങ്ങൾ കൈയാളുന്ന ആളുകളെ കണ്ട് അതിശയപ്പെട്ടോ അതല്ലെങ്കിൽ അത്ഭുതപ്പെട്ടോ ഒരു വേള നിരാശപ്പെട്ടോ അല്ല നിൽക്കേണ്ടത്, മറിച്ച് വൽ ആഖിബത്തുലിൽ മുത്തഖി, മുത്തഖികളുടേത് തന്നെയാണ് ആഖിബത്ത് എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ വിധിവിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. ഇമാൻകാരി 6 എണ്ണമാണെന്ന് പറയുമ്പോൾ ഖൈരിഹി വ ശരിഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് ഖൈറുമുള്ളത് ഷറുമുള്ളത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള, അതല്ലെങ്കിൽ മനോഹരമായി പുഞ്ചിരിച്ചതിനെ നേരിടാനുള്ള മറുമരുന്ന് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. പക്ഷേ ബനൂ ഇസ്രായീൽ സമൂഹം തിരിച്ചു ചോദിച്ചു. ഇപ്പോ നമുക്കും തോന്നും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഖുർആൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം, അങ്ങനെയാണ് നമുക്കും തോന്നുന്നത്. നമ്മളല്ലേ ബുദ്ധിമുട്ടുന്നത്, ഖുർആനിൽ ഇങ്ങനെ കുറെ ആയത്തുണ്ടായിട്ട് ഇപ്പൊ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇതേ ചോദ്യം മൂസ അലൈഹിസ്സലാമയോട് സ്വന്തം സമൂഹം ചോദിച്ചു. മൂസ അലൈഹിസ്സലാമയോട് സമൂഹം ചോദിച്ചത് കാലു, അവർ പറഞ്ഞു മൂസ നീ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടുകൾക്കും ഉപദ്രവങ്ങൾക്കും ഞങ്ങൾ ഇരയായിരുന്നു. നീ വന്നതിന് ശേഷം അതിലൊരു കുറവില്ല. അതായത് മൂസ അലൈഹിസ്സലാം വന്നതിന് ശേഷം അതിലൊരു കുറവുണ്ടായിട്ടില്ല, മൂസ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പും അതിനു മുമ്പുള്ള ഒരവസ്ഥ, രണ്ടവസ്ഥയിലും പ്രത്യേകിച്ചൊരു മാറ്റവുമില്ല മൂസ. അത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യമാണ്. നീ ഇപ്പൊ എന്തുണ്ടാക്കാനാണെന്നുള്ള ചോദ്യമാണ്. കാരണം നീ വരുന്നതിന് മുമ്പും ഇതേ ഉപദ്രവമാണ്, നീ വന്നതിന് ശേഷവും ഇതേ ബുദ്ധിമുട്ടാണ്. മൂസ അലൈഹിസ്സലാം പറയുന്നു ഖാല അസാ റബ്ബുകും അയ്യുഹ്ലിക അദൂവകും, അസാ റബ്ബുകും അയ്യുഹ്ലിക അദൂവകും, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസമല്ലേ, നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കും, നശിപ്പിക്കുക തന്നെ ചെയ്യും. വയസ്തഖലിഫക്കും, അതിനുശേഷം നിങ്ങളെ ഇവിടെ അതിനുശേഷമുള്ള ആളുകളായി നിങ്ങളെ തെരഞ്ഞെടുക്കും. ഫിൽ അർള്, ഈ ഭൂമിയിൽ കൈഫ തഅമലൂൻ, അതിനുശേഷവും, അതുകൊണ്ട് പരീക്ഷണമൊന്നും തീരുന്നില്ല, വീണ്ടും അതിനുശേഷവും നിങ്ങൾ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യുന്നത് എന്നല്ലാഹു അറിയണം. അതുവിനു മാത്രമല്ല, ശത്രുവിനെ കുറിച്ച് മാത്രമല്ല, ശത്രുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കരകയറ്റിയതിന് ശേഷം ഒരു സിനിമാ കഥ പോലെ അവസാനിക്കാവുന്ന ഒന്നല്ല, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതായത് ഒരു തുടർക്കഥയായി, ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ തനിയാവർത്തനങ്ങളായി തുടരെ തുടരെ വരുന്ന ഒരു പരീക്ഷണ ഗേഹമായിട്ടാണ് പ്രവാചകന്മാരുടെ മൊത്തത്തിലും പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ വിശേഷിച്ചും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ഈ സഹായത്തെക്കുറിച്ച് പറഞ്ഞു, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടൂ. എങ്ങനെയാണ് സഹായം തേടുക? സഹായം തേടുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വർത്തമാനം വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവർ, ഇസ്തഈനു ബിസ്സബ്രി വസ്സല, രണ്ട് സംഗതികളേ ഉള്ളൂ, ഒന്ന് സബറും മറ്റൊന്ന് സലയും. ഒന്ന് സ്വലാത്താണ്, മറ്റൊന്ന് സബറാണ്. ഒന്ന് ജീവിതത്തിന്റെ നിലപാടാണ്, മറ്റൊന്ന് ജീവിതത്തിന്റെ നിലപാടായി മാറേണ്ടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പാടില്ലാത്ത, ഒരർത്ഥത്തിലുമുള്ള വീഴ്ചയും വരാൻ പാടില്ലാത്ത നമസ്കാരം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു ഇത്രമേൽ ശക്തമായി നമ്മളെ പണിതെടുക്കുന്ന, നമുക്ക് ആത്മവീര്യം തരുന്ന ഒരനുഷ്ഠാനം, നമ്മൾ പറയും ഹജ്ജാണ് അതല്ലെങ്കിൽ നോമ്പാണ്, പക്ഷെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരമാണ്. പക്ഷെ 5 നേരം നമസ്കരിച്ചിട്ടും നമുക്ക് അടുത്തൊരു റമദാൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുക, അതല്ലെങ്കിൽ ഉംറക്ക് പോകണം എന്നാണ് കരുതി നമ്മൾ നിൽക്കുക, അതല്ലെങ്കിൽ എന്നോ ചെയ്യാൻ പോകുന്ന ഒരു ഹജ്ജിനെ കുറിച്ചാണ് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുക. പക്ഷേ നമ്മളുടെ മേൽ, ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ച് നസീബുള്ളവർക്ക് മാത്രം ബാധകമായ സംഗതികളാണ്. നോമ്പാണെന്നുണ്ടെങ്കിൽ
ഒരാള് യാത്രയിലല്ലാതിരിക്കുകയോ രോഗിയല്ലാതിരിക്കുകയോ അതിന് കഴിവുണ്ടാവുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന, ശാരീരികമായി കഴിവുണ്ടാവുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന കുറെ ഷർത്തുകളുണ്ട്. ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് നോമ്പ് നിർബന്ധമാവില്ല, വേറെയും കുറെ സംഗതികളുണ്ട്. അതുപോലെ തന്നെയാണ് ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, സക്കാത്താകട്ടെ, അതിന് ശാരീരികവും സാമ്പത്തികവുമായ മുതലിന്റെയും വഴിയുടെയും ഒക്കെ ഒരുപാട് ഷർത്തുകളുണ്ട്. പക്ഷേ വഴിയുടെ, മുതലിന്റെ, ഭീതിയുടെ, പേടിയുടെ, നിങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകളുടെ, ഇതിന്റെ ഒന്നും ഒരു തരത്തിലുമുള്ള എക്സ്ക്യൂസ് നിങ്ങൾക്ക് ലഭിക്കാത്ത ഒന്ന് നമസ്കാരമാണ്. ഇതെന്തിനായിരിക്കണം അള്ളാഹു നമുക്ക് മേൽ ഇങ്ങനെ ഇംപ്ലിക്കേഷൻ, ഇത് നമ്മളുടെ മേൽ ഇങ്ങനെ ചുമത്തുന്നത് എന്തിനായിരിക്കണം? നിത്യജീവിതത്തിൽ 5 തവണ അള്ളാഹുവെ കണ്ടുമുട്ടുന്ന വിശ്വാസി അവനേക്കാൾ അചഞ്ചലനായ, അവനേക്കാൾ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന, അവനേക്കാൾ നിലയുറപ്പിച്ച നിലപാടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഖുർആനിലെ 2 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് അഖിമിസ്സലാത്തലി ദിക്രീന, എന്റെ ഓർമ്മക്ക് വേണ്ടി അതല്ലെങ്കിൽ എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അഖിമിസ്സല, നീ നമസ്കാരം നിലനിർത്തൂ എന്നാണ് അഖിമിസ്സലാത്തലി ദിക്രീ. എന്നാൽ വേറൊരു ഭാഗത്ത് സൂറത്തു സബ്ബിഹിസ്മ, സൂറത്തുൽ അഅലയിൽ നമ്മൾ പറയാറുണ്ട് ഫദകറസ്മ റബ്ബിഹി ഫസല്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു അപ്പോൾ നമസ്കരിച്ചു. അതായത് നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവെക്കുറിച്ച് ഓർമ്മയുണ്ടാകുന്നു. വേറൊരായത്തിൽ പറയും അള്ളാഹുവെക്കുറിച്ച് ഓർമ്മയുണ്ടാകുമ്പോൾ നിങ്ങൾ നമസ്കരിക്കുന്നു. അതായത് പരസ്പരം വേർപെടുത്താനാകാത്ത വിധം, ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപിരിച്ചെടുക്കാൻ പറ്റാത്ത അഭേദ്യമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് അള്ളാഹു നമസ്കാരത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഭൂമിയിൽ ഇതിങ്ങനെ പറയുന്നതിനൊരു കാരണം, യുദ്ധമുഖമാണ് ഏറ്റവും വീതിതമായ, ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യത്തിന്റെ അതിന്റെ കരാറുകളിൽ പങ്കാളികളായ പ്രജകളുടെ ഒക്കെ അഭിമാനവും സമ്പത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ യുദ്ധമുഖം എന്ന് പറയുന്നത്. ശരിക്കും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടേണ്ട ഒരു ഘട്ടം നമസ്കാരത്തിന് അതാണ്. പക്ഷെ വിശുദ്ധ ഖുർആനില് യുദ്ധമുഖത്തെങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന വിശദീകരണം കാണാൻ സാധിക്കും. ബാക്കിയുള്ള സ്ഥലത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണമില്ല. പക്ഷെ യുദ്ധമുഖത്തെങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ തർത്തീബ്, ആരാണ് കാവൽ നിൽക്കേണ്ടത്, അപ്പോൾ ആരാണ് നിർവഹിക്കേണ്ടത് നമസ്കാരം, നിങ്ങളെടുത്ത് നോക്കുക. സ്വലാത്തുൽ ഹൗഫ്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ഘട്ടത്തിലും നമ്മളെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്നത്? എല്ലായിടത്തും നമസ്കാരമുള്ളൂ. പെരുന്നാൾ വന്നാൽ ഒരു നമസ്കാരം കൂടുകയാണ് ചെയ്യുന്നത്. മരണം വരുമ്പോൾ ഒരു നമസ്കാരമാണ്. മഴ ഇല്ലാതാകുമ്പോൾ ഒരു നമസ്കാരമാണ്. ഗ്രഹണം വരുമ്പോൾ നമസ്കാരമാണ്. എന്തിനായിരിക്കും? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 5 നേരവും നിർവഹിച്ചു പോരുന്ന ഒരു കർമ്മം നമ്മളെ വളരെ കരുത്തുറ്റതാക്കുന്നില്ല എങ്കിൽ നമ്മൾ വേറെ ഒന്നും അതിൽ പരം നമ്മളെ കരുത്തരാക്കാൻ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പരം നമ്മളെ രക്ഷിക്കുന്നൊന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശലോകത്തേക്ക് വിളിച്ചിട്ട് കൊടുത്ത സമ്മാനമാണ് നമസ്കാരം. നമ്മളതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ നാൾവഴികളെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണമായതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അത് ഉണർത്തുന്നത്. എന്നെയും നിങ്ങൾ നോക്കുക, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിനായിരുന്നു ഒരു ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ആവശ്യം? അങ്ങനെയല്ലേ? സുബ്ഹാനല്ലാദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാത്തിനാ. ചിലത് ആ പ്രവാചകനെ കാണിച്ചു കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ആ പ്രവാചകനെ നാം ആ പരീക്ഷണ പ്രക്രിയക്ക് അതല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് വിധേയമാക്കിയത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായീൽ അതിനെ കുറിച്ച് പറയുന്നത്. എന്തിനായിരുന്നു പ്രവാചകൻ ഈ ലോകത്തെ സകല പ്രതിസന്ധികളെയും വൈതരണികളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നേരിടാൻ അതിന് പ്രാപ്തനായ ഒരു വ്യക്തിത്വമായി തീരേണ്ടതിന് ആകാശലോകങ്ങളുടെ പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ എന്തിന് നരക സ്വർഗീയ അനുഭവങ്ങളുടെ ദൃശ്യ വിവരണം ആ പ്രവാചകന് കൊടുക്കപ്പെട്ടിരുന്നു? അതാണല്ലോ ഇസ്രാഉ മിഅ്റാജ് എന്ന് പറഞ്ഞത്. ഇസ്രാഉ മിഅ്റാജ് വേളയിലെ
പ്രവാചി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തന്നെ ഹദീസുകളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് പ്രവാചകന് ലഭിച്ചതാണ്. ആ യാത്രയുടെ അനുഭവത്തെ മുസ്ലിം ഉമ്മത്തിന് മൊത്തം ബാധകമാക്കി കൊടുത്തയച്ച സമ്മാനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് പറഞ്ഞത്. വിശ്വാസിയുടെ മിഅ്റാജ് നമസ്കാരം. ഭൂമിയിൽ വെച്ചാണ് സകല ആരാധനാ കർമ്മങ്ങളും നിർബന്ധമാക്കപ്പെട്ടതും നിയമമാക്കപ്പെട്ടതും എങ്കിൽ വാനലോകത്ത് വെച്ച് പ്രവാചകൻ സ്വന്തം ഉമ്മത്തിനായി അള്ളാഹുമായി പ്രവാചകൻ എപ്രകാരമാണോ ഒരാകാശാരോഹണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേ വഴിയിലേക്ക് അള്ളാഹു ഇതാ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു ചില നിശ്ചിത സമയങ്ങളിൽ. അതുകൊണ്ടാണ് ഹയ്യാല സ്വലയും ഹയ്യാല ഫലയും, നിങ്ങളുടെ വിജയം. ഇതിനാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഓരോ നമസ്കാരവും നമ്മളെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന് മാത്രം വ്യത്യസ്ത പ്രതിസന്ധി ഘട്ടങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, സങ്കൽപ്പിക്കാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കഷ്ടനഷ്ടങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുക? ഇതിലൂടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അത് പടച്ചവനോട് പറയാം. നമ്മൾ നിസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനൊക്കെ മിടുക്കം വരാം, അതല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഉഷാറാണ്. പക്ഷെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ പലരും പരാജയപ്പെടലാണ്, അതല്ലെങ്കിൽ നമസ്കാരത്തെ കാത്തിരിക്കുന്നതിലും പലരും പരാജയമാണ്. അതുകൊണ്ടാണ് നമുക്ക് സുന്ദരമായ ഒരു അനുഭവമായി നമസ്കാരം മാറാത്തത്. ആ നമസ്കാരത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാത്ത ഒരാൾ നടത്തുന്ന ഇസ്ലാമികമായ ഗീർവാണങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സാധ്യതയൊന്നും ഉണ്ടാവില്ല. അത് നല്ല സിദ്ധാന്തങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ പടച്ചവന് മുമ്പിൽ വലിയ മൂല്യമോ വിലയോ ഇല്ലാത്ത വാഗ്ദ്വാരണികൾ മാത്രമായിരിക്കും. കാരണം അയാൾ പടച്ചവൻ അയാൾക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഇസ്തിആനത്തിന്റെ സഹായ അഭ്യർത്ഥനക്ക് ബിസ്വബർ. സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നൊന്നല്ല കേട്ടോ. ക്ഷമ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു സാധു പദമാണ്. ബിസ്വബർ എന്ന് പറഞ്ഞാൽ അടിയുറച്ച് നിൽക്കാനാണ്, അവിടെ തന്നെ നിൽക്കാനാണ് സ്വബർ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വൈദാ ലഖീതുമുൽ അദു, നിങ്ങൾ ശത്രുവിനെ കണ്ടാൽ ഫസ്ബിറു, ശത്രുവിനെ കണ്ടാൽ ക്ഷമിക്കുന്നല്ല, ഫസ്ബിറു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലപാടാണ് സ്വബർ. അതുകൊണ്ട് ബിസ്വബരി വസ്വല, ഇത് രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധമുണ്ട്. സ്വല ഇല്ലാത്തവർക്ക് സ്വബർ ഉണ്ടാവില്ല, സ്വബർ ഇല്ലാത്തവർക്ക് സ്വലാത്തും ഉണ്ടാവില്ല. ക്ഷമയില്ലാത്തവന് നിസ്കരിക്കാനും പറ്റൂല, നിസ്കാരമില്ലാത്തവന് ജീവിതത്തിന്റെ ഗുണമായി ഉണ്ടാകേണ്ടുന്ന സ്വബറും ഉണ്ടാവില്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ തന്നെയാണ് അത് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത്, അതല്ലെങ്കിൽ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ആദ്യത്തെ വഴി തേടേണ്ട, അള്ളാഹുവിലേക്ക് എടുക്കാൻ ആദ്യത്തെ വഴി തേടാൻ വേറെ എവിടെയും പോണ്ട. വേറെ ഒരു മത നേതാവിന്റെയും സമുദായ നേതാവിന്റെയും പ്രസ്താവനകൾക്കും കാത്തുക്കണ്ട. പടച്ചോൻ തന്നെ പഠിപ്പിച്ചെന്നുണ്ട്, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഘടന ഏതാ, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഘം ഏതാ, അത് പള്ളിയിലുള്ള ജമാഅത്താണ്. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഐക്യം ഏതാ, പള്ളിയിൽ നിന്നുള്ള നിസ്കാരമാണ്. മുസ്ലിങ്ങളുടെ അച്ചടക്കം ഏതാ, പള്ളിയിൽ അവർ കിട്ടുന്ന സ്വഫാണ്. മുസ്ലിങ്ങളുടെ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം ഏതാ, അഞ്ചു നേരം കേൾക്കുന്ന ബാങ്കാണ്. ഇതിൽ നിന്ന് തുടങ്ങാത്ത വേറെ ഏതോ സമുദായ നേതാക്കളോ വേറെ ഏതോ രാഷ്ട്രീയ നേതാക്കളോ വിളിക്കുമ്പോൾ അതിൽ പോയി പ്രക്ഷോഭവും സമരവും നടത്താനൊക്കെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ള, അള്ളാഹുവിലേക്ക് സഹായം തേടുന്നതിന് വെച്ചിട്ടുള്ള ഈ വഴിയെ മറന്നുള്ള അടുത്ത സ്റ്റെപ്പുകൾ, അതായത് ഇതിൽ നിന്നാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണം, അത് ഭൗതികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ നമ്മളുടെ ജാഗ്രതകൾ സമൂഹത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ നിർബന്ധമാണ്, അത് നമ്മുടെ സ്വാഭാവിക ബുദ്ധി നമ്മളോട് തേടുന്നതാണ്. പക്ഷേ അള്ളാഹു ഇത് കാണുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാമൂഹികമായി ഒരു പരീക്ഷണത്തിലും വ്യക്തി എന്നുള്ള നിലയിലുള്ള ഞാനുണ്ട് എന്നല്ല, സാമൂഹികമായി പരീക്ഷണത്തിലും മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹമാക്കുന്ന ഒരു ഘടകം ഇതാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമസ്കാരം എങ്ങനെയാണ്, ക്രമപ്രവൃദ്ധമായി വികസിക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയുമില്ല. നമ്മൾ എല്ലാ പ്രാർത്ഥനയും അതിനുശേഷം
നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ കരയും പിടിപ്പിക്കും. നമസ്കാരത്തിലുള്ള യാത്ര അൽഹംദുലില്ലാഹി റബ്ബജ്ജഹ്തു വജ്ഹിയ അല്ലേ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാത്തി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. പടച്ചവനെ നിന്നിലേക്ക് തിരിച്ചു മുഖം, നിന്നിലേക്കാണ് ഡയറക്ഷൻ, വേറെ ആരും പ്രശ്നമല്ല. ഈ ബോധ്യം നൽകുന്ന അതല്ലെങ്കിൽ ഈ ബോധ്യത്തിലുള്ള വിശ്വാസി, അയാളേക്കാൾ വലിയ സ്വാസ്ഥ്യം, സന്തോഷം, സമാധാനം അനുഭവിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാവില്ല. പ്രാരംഭ പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ വജ്ജഹത്തു വജീഹിയ ലില്ലദി ഫത്തറസ് സമാവാത്തിയാണ് നമ്മൾ കേരളക്കരയിൽ ചൊല്ലാറ്. മറ്റൊരു പ്രാരംഭ പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. അല്ലാഹുവേ, എന്നെയും എന്റെ തെറ്റുകളെയും, പശ്ചിമപൂർവ്വ ദിക്കുകളെ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും എത്ര വിദൂരതയിലാക്കിയോ അത്ര വിദൂരതയിലാക്കണമേ എന്നാണ് മറ്റൊരു പ്രാർത്ഥന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവ്. ആ ലോകരക്ഷിതാവ് സുജൂദിലും റുക്കുവിലെത്തുമ്പോ സുബ്ഹാന റബ്ബി അൽ അഅലാ, സുബ്ഹാന റബ്ബി അൽ അലീ, എന്റെ രക്ഷിതാവായി. ഇതിങ്ങനെ വികസിക്കുകയും ഇത് തന്നെ 4 തവണ അതല്ലെങ്കിൽ 2 തവണ 3 തവണ ഉറക്കത്തിൽ ചെയ്യുന്നതന്നെയാണ് വീണ്ടും. അള്ളാഹു നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലർ നമസ്കരിക്കുമ്പോൾ അയാൾക്ക് 10-ൽ 1 കിട്ടും, ചിലപ്പോൾ അതിന്റെ പകുതി കിട്ടും, ചിലർക്ക് വളരെ ചുരുക്കം, ചില ആളുകൾക്ക് മാത്രം പൂർണ്ണമായ നമസ്കാരം കിട്ടും. അബൂദർദ റളിയല്ലാഹുവിനെ പോലെ ആളുകൾ പറഞ്ഞത്, ഞാൻ നമസ്കരിച്ച നമസ്കാരങ്ങൾ ഒരു നമസ്കാരമെങ്കിലും എനിക്ക് കിട്ടണം എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് പുതിയ കാലത്ത് മാത്രമല്ല, അള്ളാഹുലേക്ക് അടുക്കുന്നതിന് പ്രവാചൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന അല്ലെ മബൈനൽ മുഅ്മിനി വൽ കാഫിർ, എന്താണ് സ്വലാനല്ല പറയാ, തർക്ക് സ്വലാനല്ല പറയാ, കാഫിറിനെയും മുഅ്മിനെയും വേർതിരിക്കുന്ന ഒന്നേ ഉള്ളൂ, നമസ്കാരമാണെന്നല്ല, നമസ്കാരം ഉപേക്ഷിക്കൽ. അതായത് വല്ലപ്പോഴും നിസ്കരിച്ചുകൊണ്ട് കാഫിറും മുഅ്മിനും തമ്മിലുള്ള വേർതിരിവുണ്ടാവില്ല, നമസ്കാരത്തിൽ വരുന്ന ഉപേക്ഷ, അതിൽ വരുത്തുന്ന വീഴ്ച. അതുകൊണ്ട് പുതിയ ഘട്ടങ്ങളെ, പ്രയാസങ്ങളുടെ ഒരുപാട് ഘട്ടങ്ങളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ട കഴിഞ്ഞ 2-3-4 ദിവസങ്ങളിലുള്ള വർത്തമാനങ്ങൾ സമാനതകളില്ലാത്ത, നമ്മൾ കരുതിയിരുന്ന ഒരു എന്താണ് ഈ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെ ഒരു മൂർധന്യാവസ്ഥയിൽ എന്തോ ഒരു പുറകോട്ട് പോകാനൊന്നും നമ്മളുടെ ശത്രുക്കൾ അങ്ങനെ ഉദ്ദേശിച്ചതായി രാജ്യതലസ്ഥാനത്ത് പ്രത്യേകിച്ചും മാധ്യമങ്ങളും വിദേശ പ്രതിനിധികളുടെയുള്ള അവസ്ഥയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയൊക്കെ സജീവ ശ്രദ്ധയും അവരുടെ കവറേജൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ പോലും ദേശത്തിന്റെ തലസ്ഥാനത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെറുതല്ലാത്ത ഒരു വലിയ ഒരു പ്രതിസന്ധിയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരും, വലിയ ആത്മത്യാഗങ്ങൾ നമ്മൾ നൽകേണ്ടതായി വരും, അതിലുമുപരി നമുക്ക് അള്ളാഹുവിൻ്റെതായ വലിയൊരു സഹായം ലഭിക്കേണ്ടതായി വരും. നമ്മളുടെ മനുഷ്യസഹജമായ ചെറിയ ചെറുത്തുനിൽപ്പുകളും അതല്ലെങ്കിൽ വലിയ ആത്മധൈര്യവും ഒക്കെ മതിയാകാതെ വരുന്നിടത്ത് അതല്ലെങ്കിൽ അത് അവസാനിക്കുന്നിടത്താണല്ലോ ദൈവസഹായത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിന് നമ്മളെ കെൽപ്പുള്ളവരും യോഗ്യതയുള്ളവരുമാക്കി മാറ്റുന്ന ഇസ്ലാമിന്റെ തന്നെ കർമ്മങ്ങളെക്കുറിച്ചാണ് ഞാൻ സ്വബറും സ്വലാത്തുമായി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ആ നിലക്ക് കൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിനുമായി അടുത്ത ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കഴിവുകളെ പഠിച്ചുതരാൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. വലിയ പ്രയാസങ്ങൾ, നമ്മളൊരു പക്ഷേ ദേശീയ സാഹചര്യം ഇത്രമേൽ കലുഷിതമായി തീരുമെന്ന്, നമ്മൾ ആഗോള സാഹചര്യങ്ങളെ വിലയിരുത്തി ഇന്ത്യയിലേക്ക് ഇത്ര പെട്ടെന്ന് ഇത് ചൂടുമാറുന്ന കരുതിയില്ല. പ്രസവനെ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങൾ നീ നൊമ്പരപ്പെടുത്തരുതേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥൈര്യവും ഇസ്തിഖാമത്തും സബറും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. നീയുമായി വലിയ മനസ്സാന്നിധ്യവും നീയുമായി സാമീപ്യവും അടുപ്പവും കാത്തുസൂക്ഷിക്കാനും നിന്നിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാനുമുള്ള ഒരു മാനസികാവസ്ഥ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. പടച്ചവനെ, വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, ചെറിയ ചെറിയ കുട്ടികൾ വലിയ പ്രയാസങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രശ്നം, അവരിൽ ചിലരൊക്കെ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്, ഷഹീദുകളായി. അള്ളാഹു അവരുടെ നീ ഷഹാദത്തിനെ നീ സ്വീകരിക്കുന്ന തമ്പുരാനെ. പ്രയാസപ്പെടുന്നവർക്ക് നീ സബറും സൽവാനും നൽകി അവരെ നീ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നിന്റെ സഹായം ലഭ്യമാകുന്ന, ആ സഹായത്തിന് അർഹരാക്കും വിധം ഞങ്ങളുടെ യോഗ്യതയെ തെളിയിക്കാനുള്ള
ഒരു ഇസ്ലാമികമായ മാനസിക നിലവാരം നൽകി ഞങ്ങളിനെ അനുഗ്രഹിക്കണേ. തമ്പുരാനെ, പരീക്ഷണ ഘട്ടങ്ങളിൽ പതറിപ്പോകുന്ന വിഡ്ഢികളുടെ കൂട്ടത്തിൽ, ലാലിമുകളുടെ കൂട്ടത്തിൽ, അക്രമികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് തമ്പുരാനെ. അള്ളാഹുവെ, ഈ ലോകത്ത്, ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സമാനമായ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തുണയായി ഉണ്ടാകണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ ഞങ്ങൾക്കു മേൽ വലിയ വലിയ ശിക്ഷകൾ വരുന്നതിന് പടച്ചവനെ ഒരു ന്യായമാക്കരുതേ തമ്പുരാനെ. പടച്ചവനെ, നിന്നിലേക്ക് കൂടുതലെടുക്കാൻ, നിന്റെ വലിയകളായി മാറാൻ, നിന്റെ ആത്മമിത്രങ്ങളായി മാറാനുള്ള ഒരു ഈമാനികവും ഇസ്ലാമികവുമായ കരുത്ത് നൽകി ഞങ്ങളെ നീ അതിനർഹരാക്കി തീർക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും ഇന്ന് ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറുഹു ഇന്നഹു വൽഗഫൂറു റഹീം. അൽഹംദുലില്ലാഹ് അൽഹദ് അൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഉസീകും വഇയായ ഫാനിയം ബിതഖ്വല്ലാഹ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنه مأواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين وأذل النفاق والمنافقين وأذل الظلم والظالمين وأذل الفسق والفاسقين. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم يا ربنا دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم زلزل أقدامهم. اللهم هدم حصونهم. اللهم فوض نفوذهم. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله رب العالمين. قوموا للصلاة.